കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ കർത്തൃ ദിവസത്തിൻ്റെ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉലകമെമ്പാടുമുള്ള വിശുദ്ധന്മാര് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഈ സുന്ദരമായ സുദിനത്തിൽ നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം വൈകിയതിനാൽ സാധുക്കളും അകാല പ്രജകളുമാകുന്ന നമുക്ക് ഒരു സഭാരാധന കൂടെ ഈ പാഴ്മരുഭൂമിയുടെ പരപ്പിൽ ആചരിപ്പാൻ സർവശക്തനായത് ഈ ഒരുക്കി തന്ന ഈ അവസരത്തെ നന്ദിയോടെ ഓർക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തികഞ്ഞ ദൈവാശ്രയ ചിന്തയോടും ഏകാഗ്രതയോടും പ്രാർത്ഥനയോടും നമുക്ക് പരിമിതങ്ങളായ അല്പനിമിഷങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. വളരെ ശാന്തമായിട്ട് ദൈവവചനത്തിൻ്റെ ചില ചിന്തകൾ ഈ പകൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് എനിക്ക് ലഭ്യമായ സമയപരിധിക്കകത്ത് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ആത്മീക ശുശ്രൂഷകൾക്ക് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ഏറെ പ്രിയനായ പാസ്റ്റർ അനീഷ് കാവാലും എൻ്റെ സഹപ്രവർത്തകരും ആദരണീയരുമായ കർത്തൃദാസന്മാരെ, ഈ വിശുദ്ധി ആരാധനയിൽ സംബന്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവമക്കൾക്കും, ഈ മീഡിയയിലൂടെ ഉലകമെമ്പാടും ഈ കൂട്ടായ്മ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മാന്യരായ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയംഗമായ സ്നേഹത്തെയും വന്ദനങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. നല്ല ഗാനങ്ങളിലൂടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. പ്രഭാത സമയം തന്നെ ലേഖനത്തിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദപഠന ക്ലാസ്സുകളൊക്കെ കർത്താവ് നമുക്ക് നൽകി. ഏറ്റവും ചിന്തനീയമായ ഒരു സങ്കീർത്തനം നമുക്കൊരുമിച്ച് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരമൊരുക്കി. തിമത്യോസിൻ്റെ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത് വാക്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് തിമത്യോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത് വാക്യം. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ഈ വചനത്തിനായിട്ട് നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനു മുമ്പും ഒരു പ്രാവശ്യം തിമത്യോസിൻ്റെ ലേഖനത്തെ ആസ്പദീകരിച്ച് ചില കാര്യങ്ങൾ ഇവിടെ പ്രബോധിപ്പിക്കുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കി. ഈ ദിവസങ്ങളിൽ എനിക്ക് ഒരുക്കപ്പെടുന്ന പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഞാൻ തുടർമാനമായിട്ട് പ്രസംഗിച്ചു വരുന്ന ലേഖനമാണ് തിമത്യോസിൻ്റെ 1-2 ലേഖനങ്ങൾ. നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കി നിർത്തുന്ന ഒട്ടനവധി പ്രബോധനങ്ങളും ഉപദേശങ്ങളും വിശേഷാലുള്ള കൽപ്പനകളും ദൈവാത്മാവ് വാരി നിറച്ചിരിക്കുന്ന ഈടുറ്റ ലേഖനമാണ് തിമത്യോസിൻ്റെ 1-2 ലേഖനങ്ങൾ. മഹാനായ പൗലോസ് ധാരാളം ലേഖനങ്ങൾ എഴുതി ദൈവസഭയ്ക്കു വേണ്ടി വിഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും താനെഴുതിയ ലേഖന പരമ്പരകളിൽ ഏറ്റവും സമാപനമായിട്ട് എഴുതപ്പെട്ട ലേഖനമായി തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തെ വേദവ്യാഖ്യാതാക്കൾ പരിഗണിക്കുന്നു. കാരണം മറ്റുള്ള ലേഖനങ്ങളിലൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വിഷയം 2 തിമത്യോസിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് തൻ്റെ നിര്യാണത്തെക്കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ്. മറ്റ് ലേഖനങ്ങളിലൊന്നും താൻ പറഞ്ഞിട്ടില്ലാത്ത വിധം തിമത്യോസിൻ്റെ 2-ാം ലേഖനത്തിൽ തൻ്റെ മരണത്തെക്കുറിച്ച് സ്പഷ്ടമായി വിശദമായി പരാമർശിക്കുന്നത് കൊണ്ട് താൻ എഴുതിയ ലേഖന പരമ്പരകളിൽ ഏറ്റവും സമാപനമായിട്ട് എഴുതപ്പെട്ട ലേഖനമായിട്ട് വേദവ്യാഖ്യാതാക്കൾ ഈ ലേഖനത്തെ ചിത്രീകരിക്കുന്നു. 2 തിമത്യോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ വാക്യത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്
ഈ രണ്ടാം അധ്യായത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം തവണകൾ ഈ രണ്ടാമത്തെ അധ്യായം ഞാൻ ആവർത്തിച്ചു വായിച്ചു. തിമത്തിയോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ചു വായിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഈ രണ്ടാം അധ്യായത്തിൽ തല ഉയർത്തി നിൽക്കുന്നത് കാണുവാൻ എനിക്ക് കഴിഞ്ഞു. കാമ്പുള്ള, കഴമ്പുള്ള, അർത്ഥമുള്ള, ആഴമുള്ള അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് പ്രമേയങ്ങളാല് വിഷയങ്ങളാല് സമ്പുഷ്ടമാണ് രണ്ടാമത്തെ അധ്യായം. രണ്ടാം അധ്യായത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മൂന്ന് വിഷയങ്ങളും വിവരിക്കണമെന്ന് ഉള്ളം കത്തുന്നെങ്കിലും മറ്റൊരവസരം അതിന് വിനിയോഗിക്കാം. എങ്കിലും ആ മൂന്ന് വിഷയങ്ങളെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന്, ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങൾ. രണ്ട്, സുവിശേഷം എന്ത്, സുവിശേഷം എന്തല്ല. മൂന്ന്, ഒരു വിശ്വാസിയുടെ ഏഴ് പൊസിഷനുകൾ, ആ ഏഴ് സ്ഥാനങ്ങളിൽ നിന്ന് വിശ്വാസികൾ ചെയ്യേണ്ടിയ ഏഴ് കടമകൾ. ഈ മൂന്ന് വിഷയങ്ങളാൽ സമ്പുഷ്ടമാണ് രണ്ടാമത്തെ അധ്യായം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഈ രണ്ടാം അധ്യായത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മൂന്ന് വിഷയങ്ങളിൽ ഒന്ന്, നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങൾ. രണ്ട്, സുവിശേഷം എന്ത്, സുവിശേഷം എന്തല്ല. മൂന്ന്, ഒരു ദൈവവൈതലിൻ്റെ ഏഴ് സ്ഥാനങ്ങൾ, ഏഴ് സ്ഥാനങ്ങളിൽ നിന്ന് ഒരു ദൈവവൈതൽ ചെയ്യേണ്ടിയ ഏഴ് കടമകൾ. മൂന്നാമത്തെ വിഷയത്തെ ആസ്പദീകരിച്ചാണ് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവവൈതലിൻ്റെ ഏഴ് പദവികൾ, അവിടെ നിന്നുകൊണ്ട് ദൈവവൈതൽ ചെയ്യേണ്ടിയ ഏഴ് കടമകൾ. എങ്കിലും ഇതൊരാത്മീക കൂട്ടായ്മ ആയതുകൊണ്ട് ഈ അധ്യായത്തിലെ ഒന്നാമത്തെ വിഷയം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങൾ. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയുന്നത്? ഉണ്ടോ? ഈ ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തെ ആസ്പദീകരിച്ച് പറയണ്ട, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ? മറുപടി ഓർക്കേ ഇല്ല, അതാണ് അതിൻ്റെ മറുപടി. എന്നാൽ അതിന് നേരെ വിരുദ്ധമാണ് ഈ അധ്യായത്തിലെ പ്രഥമ പ്രമേയം, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത മൂന്ന് കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവം പൊട്ടനായ ഒരു ദൈവമല്ല, പ്രവർത്തിപ്പാൻ കഴിയാത്തൊരു ദൈവമല്ല, കഴിവുകെട്ടൊരു ദൈവമല്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, അവന് പോഷ്കു പറയാൻ കഴിയുകയില്ല. രണ്ട്, അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. മൂന്ന്, ദോഷങ്ങളാൽ തൻ്റെ ഭക്തന്മാരെ പരീക്ഷിക്കാൻ അവന് കഴിയുകയില്ല. സന്തോഷം ഉള്ളവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എത്ര നല്ലൊരു ദൈവമായി ഈ പകൽ നാം ആരാധിക്കുന്ന ദൈവം, എത്ര നല്ലൊരു ദൈവമായി ഈ പകൽ നമ്മെ വീണ്ടെടുത്ത ദൈവം, എത്ര നല്ലൊരു ദൈവമാണ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം, പോഷ്കു പറയാൻ കഴിയാത്ത ദൈവം, സ്വഭാവം ധരിപ്പാൻ കഴിയാത്ത ദൈവം, ദോഷം കൊണ്ട് തൻ്റെ ഭക്തന്മാരെ പരീക്ഷിക്കാൻ കഴിയാത്ത ദൈവം. അങ്ങനെയെങ്കിൽ പോഷ്കു പറയാൻ കഴിയാത്ത ദൈവത്തെ കരമുയർത്തി ഒന്ന് മഹത്വപ്പെടുത്താം. സ്വഭാവം ത്യജിപ്പാൻ കഴിയാത്ത ദൈവത്തെ കരമുയർത്തി ഒന്ന് മഹത്വപ്പെടുത്താം. ദോഷങ്ങളാൽ തൻ്റെ ഭക്തന്മാരെ പരീക്ഷിക്കാൻ കഴിയാത്ത ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്ന് പകൽ പരിപാല സമുന്നതനായി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പോഷ്കു പറയാൻ ദൈവത്തിന് കഴിയുകയില്ല. എനിക്ക് അങ്ങ് ആനന്ദം തോന്നുകയാ. ഇങ്ങനൊരു ദൈവത്തെ അറിയാൻ, ഇങ്ങനൊരു ദൈവത്തെ അനുതാപനം ചെയ്യാൻ,
ഇങ്ങനെ ഒരു ദൈവത്തെ അംഗീകരിപ്പാൻ അനുഗമിപ്പാൻ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ സന്ദേശവാഹകനാകാൻ ഒരു പ്രചാരവാഹകനാകാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. സന്തോഷമുണ്ടെങ്കിൽ കരം അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവം അറത്തി കെട്ടി കുടിമന പടബലപ നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത പോഷ്കു പറയത്തില്ല, പറഞ്ഞിട്ട് വഴിയിലിട്ടു പോകത്തില്ല, പറഞ്ഞിട്ട് വാക്കുമാറ്റത്തില്ല, പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു ദൈവത്തെയ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. രക്തത്താൽ ജയം പോഷ്കു പറയത്തില്ല. മനുഷ്യൻ പോഷ്കു പറയും. നാം നമ്മുടെ സമ്മതിദാനാവകാശം നൽകി തിരഞ്ഞെടുക്കുന്ന ആളുകൾ പോഷ്കു പറയും സ്വത്രം, പക്ഷെ ദൈവം പോഷ്കു പറയത്തില്ല. ദൈവം പോഷ്കു പറയുന്ന ദൈവമല്ല എന്നതിന്റെ തെളിവ് തേടി ആഫ്രിക്കയിലും അമേരിക്കയിലും ഒന്നും പോകണ്ട. ദൈവം പോഷ്കു പറയുന്ന ദൈവമല്ല എന്നതിന്റെ തെളിവ് തേടി ചരിത്ര പുസ്തകങ്ങളൊന്നും വായിക്കണ്ട. ഈ പുസ്തകം നിവർത്തി വായിച്ച ഈ പുസ്തകം നിന്നോട് പറയും, നിന്റെ ദൈവം പോഷ്കു പറയുന്ന ദൈവമല്ല. ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഞാൻ ഒത്തിരി കഷ്ടതയുടെ നടുവിലാണ് ജനിച്ചത്. പ്രാരാബ്ദങ്ങളുടെയും പരിവട്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയൊക്കെ നടുവിലായിരുന്നു എൻ്റെ ജനനം. അമ്മ ജീവിച്ചിരുന്ന കാലം പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പുടക്കുകയാണ്. അതെൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് 1.5 വയസ്സ് പ്രായം, അന്ന് വലിയ ദാരിദ്ര്യമാണ്. അപ്പൻ എൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എല്ലാം പിഞ്ചു കുഞ്ഞുങ്ങൾ. അവരെ വളർത്താൻ അമ്മ ഒത്തിരി ഇവിടെ പാടുപെട്ടു. ആ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിനെ അറിഞ്ഞു. 1.5 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോൾ എന്നെയും കൊണ്ട് അമ്മ റാന്നി പട്ടണത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അല്പാശ്വാസത്തിന് വേണ്ടി പോയതാണ്. നല്ല വസ്ത്രമൊന്നുമില്ല, അതുകൊണ്ട് മുമ്പിലെങ്ങ് വരുന്നില്ല, ഏറ്റവും പുറകിലിരുന്നു. ഇരുന്നപാടെ എന്നെ എടുത്ത് മടിയിലിരുത്തി. അന്നവിടെ ശുശ്രൂഷിക്കുന്നത് കോട്ടയംകാരൻ ഒരു പ്രായമുള്ള ഉപദേശിയാണ്, ഒരപ്പച്ചനാണ്. തൻ്റെ ശുശ്രൂഷയുടെ സിംഹഭാഗത്ത് അദ്ദേഹം ആത്മാവിൽ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു, അമ്മയുടെ മടിയിൽ നിന്നും ഞാൻ ഊർന്നിറങ്ങി മുൻപോട്ട് നടന്നു വന്ന് ഇട്ട ഉടുപ്പ് വലിച്ചൂരി ഞാൻ ഒരു തലയിലിട്ടിട്ട് ഓരോരുത്തരെയും തലയിൽ ഇങ്ങനെ കൈവച്ച് നടക്കുക. രംഗം വഷളാകാൻ തുടങ്ങി. അമ്മയ്ക്ക് പുറകിൽ എഴുന്നേറ്റ് വന്നെ എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല, ആളുകൾ തിങ്ങിയിരിക്കുക. അതുപോലെ സാമൂഹിക അകലമൊന്നുമില്ലെന്ന് ഞാനിങ്ങ് മുമ്പിൽ വരികയും ചെയ്തു. ഈ അപ്പച്ചൻ വിയർത്ത് കുളിച്ച് എൻ്റെ ഈ ക്രിയ കണ്ട് ഏണിന് കൈകൊടുത്ത് കുറേ നേരം നോക്കി നിന്ന്. അമ്മ പേടിച്ച് കുറച്ച് പുറകിലിരിക്കുക, ഇനിയാളെല്ലാം പറയുമോ. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ കൊച്ചിൻ്റെ അമ്മ? പെട്ടെന്ന് എൻ്റെ അമ്മ പുറകിൽ ചാടി എഴുന്നേറ്റു. ഞാനാണ് ഉദ്ദേശി, ഇനി വരാൻ പറഞ്ഞു. മുമ്പോട്ട് വന്നിട്ട് ഒന്നും അറിയാതെ നിൽക്കുന്ന 1.5 വയസ്സുള്ള എന്നെ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ഈ അപ്പച്ചൻ വാരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ തലയിൽ കൈവച്ചെന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് എൻ്റെ അമ്മയോടൊരു ദൂത് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാനും എൻ്റെ മേൽ പകരും. ആയിരങ്ങളുടെ നടുവിൽ ഇവൻ എൻ്റെ വചനവുമായി നിൽക്കും. രാജ്യങ്ങളിൽ ഞാനിവനെ അയക്കും. ഇത് പറഞ്ഞിട്ട് എന്നെ ആ പിതാവ് എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇന്ന് നിങ്ങളുടെ നടുവിൽ ഈ വചനവുമായി നിൽക്കുമ്പോൾ, ആയിരങ്ങളുടെ നടുവിൽ ഈ വചനവുമായി നിൽക്കുമ്പോൾ, ഈ വചനവുമായി പല രാജ്യങ്ങളിൽ പോകുമ്പോൾ എനിക്ക് പറയാനുണ്ട്, ദൈവം പോഷ്കു പറയുന്ന ദൈവമല്ല, വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്ക. എന്തിനാണ് നീ അധൈര്യപ്പെടുന്നത്? എന്തിനാണ് നീ നിരാശപ്പെടുന്നത്? എന്തിനാണ് നീ ഭാരപ്പെടുന്നത്? എന്തിനാണ് നീ തളരുന്നത്? പോഷ്ക് പറയുന്ന ഒരു ദൈവത്തെയല്ല. ആരാധന
ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുമില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിന്നോട് പറഞ്ഞ പല വാഗ്ദത്തങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്റെ ശുശ്രൂഷ മേഖലകളിൽ നിവർത്തിയാക്കി ഞാൻ നിന്നെ ആദരിക്കുന്ന ദിവസങ്ങൾ അത്രേ നിന്റെ മുൻപിൽ എന്ന് ആത്മാവ് ഇന്ന് മകൾ നിന്നോട് ഇടപെടുകയാണ്. ദൈവം ഭോഷ്ക പറയത്തില്ല, ദൈവം ഭോഷ്ക പറയത്തില്ല. നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, നീ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ജീവിതത്തിന്റെ പരിക്കൻ അവസരങ്ങളില്, നിന്റെ ജീവിതത്തിന്റെ കയ്പ്പുകളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ തള്ളപ്പെടലുകളുടെ നടുവിൽ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് മകനെ മകളെ എന്ന് വിളിച്ച് നിന്റെ കാതിൽ ദൈവം പറഞ്ഞ പല വാഗ്ദത്തങ്ങളും നിവർത്തിയാകുന്ന ദിവസങ്ങളാണ് നിന്റെ മുമ്പിൽ. ദൈവം പോസ്റ്റ് പറയുകയില്ല. ആമേൻ. എത്ര തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്, എത്ര തെളിവുകൾ. സ്തോത്രം. എന്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് കള്ളം പറയുന്നൊരു ദൈവമല്ല നമ്മുടെ. എന്നെ മാനിക്കാവെന്ന് പറഞ്ഞാൽ എന്റെ തലയ്ക്ക് മീത വിരിച്ച ആകാശം ചുരുണ്ടുപോയാലും കാഴ്ചവിട്ട് നിൽക്കുന്ന മണ്ണ് പിളർന്നു മാറിയാലും നിന്നെ മാനിക്കാമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം മാറിപ്പോകയില്ല. ഒരുപാട് തെളിവുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ ഒരു അനുഭവം മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾക്കും അങ്ങനെ എത്ര അനുഭവങ്ങൾ പറഞ്ഞു. ദൈവം പോഷ്ക് പറയുന്ന ദൈവമല്ല എന്നതിന്റെ തെളിവിന് എനിക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അനുഭവം അബ്രഹാമിന്റെ കാര്യമാണ്. ഒരിക്കൽ അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചു, ആള് മാറി. അബ്രഹാം ഒരുക്കി കൊടുത്ത മിഷ്ടാന് ഭോജനമൊക്കെ ദൂതന്മാർ നന്നായിട്ട് ഭക്ഷിച്ചു അല്ലേ. ഭക്ഷിച്ചവർ തൃപ്തരായി നിൽക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് ഒരു 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 വാഗ്ദത്തം പറഞ്ഞു. എന്താണ് വാഗ്ദത്തം? അടുത്ത ആണ്ടിൽ ഈ നേരം നീ ഒരു തലമുറയെ അണയ്ക്കും. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അടുത്ത ആണ്ടിൽ ഈ നേരം ഞാൻ നിനക്കൊരു തലമുറയെ തരും. ദൈവം പോഷ്ക്ക് പറയുവോ? ഉറക്കം പറ. തരാമെന്ന് പറഞ്ഞ സാഹചര്യമൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. അവിശ്വാസത്തിന്റെ ചെടിത്തൈകളെ പറിച്ചു മാറ്റി അന്ധമായി ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാവണം. അബ്രഹാമിനോട് ദൈവം പറയുക, ഞാൻ നിനക്ക് അടുത്ത ആണ്ടിൽ ഈ നേരം ഒരു കൊച്ചിനെ തരാൻ പോവുക. അത് കേട്ടപ്പോൾ അബ്രഹാം ഞെട്ടിത്തിരിച്ച് നിൽക്കുക. അകത്ത് നിന്ന് ഒരു ചിരി കേൾക്കാം. ചിരിച്ചതാരാ? സാറയുടെ ചിരി അബ്രഹാം കണ്ടില്ല, കേട്ടില്ല. സാറയുടെ ചിരി ദൈവം കണ്ടു, കേട്ടു. കാര്യം സാറാ ചിരിച്ചത് ഉള്ളിലാ. ഞാൻ ഒരു നിമിഷം സാറായുടെ പക്ഷത്ത് നിൽക്കുക. എങ്ങനെ സാറാ ചിരിക്കാതിരിക്കും? നമ്മളൊക്കെ സാറാ ഉള്ളിൽ ചിരിച്ചതല്ല ഉള്ളത്, നമ്മളായിരുന്നു ചിരിച്ച് മഴവില് പോലെ വളഞ്ഞു പോയനും. സാറാ എങ്ങനെ ചിരിക്കാതിരിക്കും? കാരണം അബ്രഹാം ഭാര്യ എന്ന നിലയിൽ അബ്രഹാമിന്റെ സകല പരിമിതികളും പരിധികളും ആരൊക്കെ അറിയാം? കാരണം വൃദ്ധനാണ് അവൻ. എനർജിയും പ്രോട്ടീനും വൈറ്റമിൻസും പോഷകഘടകങ്ങളെല്ലാം ശരീരത്തിൽ നിന്നും അന്യപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുത്രോത്പാദനത്തിനുള്ള ശേഷി ഇല്ലാതെയായി. പ്രായം ഏതാണ്ട് 100% അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. സാറയും മോശമല്ല, സ്ത്രീകൾക്കുള്ള പതിവ് നിന്ന് ലോകത്തിലെ മുഴുവൻ മെഡിക്കൽ ടെക്നോളജിയും അവരുടെ ചുറ്റും വട്ടം കൂടി മാസങ്ങൾ പരിശോധിച്ചാലും ആ വൃദ്ധ ദമ്പതികളിൽ ഒരു തലമുറയുണ്ടാകാൻ 1% പോയിട്ട് 0.5% പോലും സാധ്യതയില്ല. ആ അസാധ്യതകളുടെ നടുവില ദൈവം പറയുന്നത്, ഞാൻ നിനക്ക് തലമുറയെ തരാൻ പോവുകയാണ്. ഓ ജീസസ്. സാറ എങ്ങനെ ചിരിക്കാതിരിക്കും? സാറാ ചിരിച്ചത് സാഹചര്യത്തിലേക്ക് നോക്കിയപ്പോഴാണ്. കാര്യം വൃദ്ധൻ, പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടവൻ,
ഞാൻ വൃദ്ധ, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നവൾ, പിന്നെ എങ്ങനെ പിള്ളേര് ജനിക്കും? സാറ ചിരിച്ചത് പ്രതികൂല ആമേൻ വിരോധ സാഹചര്യത്തിലേക്ക് നോക്കിയപ്പോഴാ. ഇന്ന് പകൽ സാറായേ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ ചിരിക്കാനേ പറ്റത്തുള്ളൂ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വിരോധ സാഹചര്യങ്ങളിൽ നിന്നും നിന്റെ കണ്ണ് പറിച്ചു മാറ്റി പറഞ്ഞവൻ്റെ വാക്കിൽ അന്ധമായി ആഴമായി വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ അവൻ പോഷ്ക്ക് പറയുന്ന ദൈവമല്ല എന്ന് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ വെളിപ്പെടാൻ പോകുക. സാഹചര്യം പ്രതികൂലമായിരിക്കുക, സാഹചര്യത്തിൽ നിന്ന് നോട്ടം പറിച്ചു മാറ്റി പറഞ്ഞവന്റെ വാക്കിൽ വിശ്വസിക്ക്. ഹോഷ്ക്ക് പറയാൻ കഴിയത്തില്ലവൻ. ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാം. കാരണം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വാക്കാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹോഷ്ക്ക് പറയുകയില്ല, താരിരുമ്പിന്റെ കരുത്താണ്, കരിമ്പാറകളുടെ ബലമാണ് ദൈവത്തിന്റെ വാക്കിന്. വിശ്വസിക്കാൻ കൊള്ളാം, ചവിട്ടി നിൽക്കാൻ കൊള്ളാം, പിടിച്ചു നിൽക്കാൻ കൊള്ളാം, ഇറങ്ങിത്തിരിക്കാൻ കൊള്ളാം. ആരുടെ വാക്ക്? ഞാൻ ഒരു ദൈവഭക്തന്റെ വാക്ക് കടമെടുത്ത് പറയാം. ഈ ചവിട്ടി നിൽക്കാൻ കൊള്ളാം ദൈവത്തിന്റെ വാക്ക്. പത്രോസ് കർത്താവിന്റെ വാക്ക് കേട്ട് കടൽ വെള്ളത്തിലേക്ക് ചവിട്ടിയപ്പോൾ പത്രോസ് താണു പോയോ? രണ്ടു മൂന്ന് ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ താണോ? ആദ്യം അദ്ദേഹം ചവിട്ടിയപ്പോൾ താണു പോയോ? ഇല്ല. താണു പോകാൻ എന്നാന്നറിയാമോ? പത്രോസിന്റെ കാൽപാദത്തിനും കടൽ വെള്ളത്തിനും ഇടയിൽ വിളിച്ചവന്റെ വാക്കാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പാദത്തിന്റെ കീഴിൽ നിന്നെ വിഴുങ്ങി കളയത്തക്ക നിലയിൽ ഇളകുന്ന പ്രതികൂലമാണെങ്കിലും അതിന്റെ മുകളിൽ നിന്റെ കാല് വിളിച്ച് വിളിച്ചവന്റെ വാക്കിലാണെങ്കിൽ നീ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വാക്കാണ് ദൈവത്തിന്റെ വാക്ക്. ഞാന് ദീർഘിപ്പിക്കുന്നില്ല. ദൈവം പോഷ്ക്ക് പറയാം. സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരാതിരുന്നോ? തരാമെന്ന് പറഞ്ഞിട്ട് വാക്കു മാറ്റിയില്ല. മാളികമുറിയിലെ 120 വിശുദ്ധന്മാരുടെ കൂടി വരവിൽ 10-ാം ദിവസം വലിയ ശബ്ദത്തോടെ ആ വാഗ്ദത്തം ഇറങ്ങി വന്നു. ഇനിയും ഒരു കാര്യം കൂടെ പറയുമ്പോൾ എൻ്റെ സമയം തീരും. സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് ഹൃദയം കലങ്ങിയ തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, മക്കളെ ഭാരപ്പെടണ്ട, ഞാൻ പോവുകയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ എല്ലാം തീർന്നുവെന്ന് ശിഷ്യന്മാര് കരുതി. പക്ഷേ തീർന്നു എന്ന് അവരുടെ ചിന്തകളെ തകർത്തുകൊണ്ട് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. പിന്നെ കുറച്ച് ദിവസങ്ങൾ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. വീണ്ടും തേണ്ട ദുഃഖത്തിന്റെ ദിവസം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് അവരുടെ കൂടെ നടന്ന കർത്താവ് വീണ്ടും അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയില് ശിഷ്യന്മാർക്ക് അഗാധമായ ദുഃഖമുണ്ട്. കാരണം പോകുകയല്ലേ കർത്താവ്. പക്ഷേ ആ ദുഃഖത്തെ മാറ്റുന്ന ഒരു പ്രത്യാശയുടെ വാക്ക് കർത്താവ് പറഞ്ഞിട്ടാ പോയത്, ഞാൻ പോകുകയാണ്. എന്തിനാണ് ഞാൻ പോകുന്നത്? നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ. ആ വാക്യം എങ്ങനെയാ? ഞാൻ പോയി സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന്. ഓ, കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. 2021 വർഷങ്ങൾക്ക് പുറകിൽ ഒരുവൻ പറഞ്ഞു, ഞാൻ പോകയോ, ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. ഓ ജീസസ്, പോയതുപോലെ ഞാൻ വരും നിങ്ങളെ ചേർക്കാൻ. കുറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു, ഇതുവരെ വന്നോ? വന്നോ? പക്ഷെ നിങ്ങൾ പറ, അവൻ പോഷ്ക്ക് പറയുന്ന ദൈവമാണോ? അവിടെയാണ് നമ്മുടെ പ്രത്യാശ അല്ലേ? കർത്താവ് വരുമെന്ന് പറഞ്ഞ അന്ന് തൊട്ട് വിശുദ്ധന്മാർ കാത്തിരിക്കുക. കാര്യം കഷ്ടതയുടെ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരുടെ പ്രത്യാശ ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങളുടെ കർത്താവ്. അതുകൊണ്ട് അവർ തമ്മിൽ കാണുമ്പോൾ കരം കൊടുത്ത് ആശ്ലേഷിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. മാറാ, ആ വാക്കുകളൊക്കെ പോയി പോയി. ഇപ്പം നമ്മൾ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നില്ലേ? ഫീസ് അടച്ചോ, സി സി അടച്ചോ, റേഷൻ മേടിച്ചോ, മാസ്ക് മേടിച്ചോ, സാനിറ്റൈസർ കയ്യിലുണ്ടോ, ഹാൻഡ് വാഷ് കയ്യിലുണ്ടോ, പല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ വിശുദ്ധന്മാർ കാണുമ്പോൾ കരം കൊടുത്ത് തമ്മിൽ പറയുന്നൊരു വാക്കുണ്ട്, മാറാനാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരാറായി. അവരുടെയൊക്കെ പ്രത്യാശ ഞങ്ങളുടെ തലമുറയിൽ കർത്താവ് വരുമെന്ന്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കണ്ണുനട്ട് കാത്തിരുന്നു. പക്ഷേ അവരുടെയൊക്കെ വരവിൽ കർത്താവിൻ്റെ വരവ് കാണാൻ കഴിഞ്ഞോ?
അവരൊക്കെ പോയി മറഞ്ഞു. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ഒരു വിശുദ്ധൻ പണ്ടുപാടി കാന്ത താമസം എന്തഹോ വന്നിടാൻ യേശു കാന്ത. പിന്നെ മറ്റൊരാൾ പാടി വരുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞല്ലോ, വരുവാൻ താമസം എന്താണ്? നിന്റെ വിസമ്മതമാണോ അതോ സഭ ഒരുങ്ങിടാഞ്ഞിട്ടാണോ? നിനക്ക് ഞങ്ങളിൽ സഹബൂതി ഇല്ലയോ? പാട്ടുകാരൻ പാടുകയാണ്, ആമേൻ. സമയമായല്ലോ വരാൻ, സമയമായല്ലോ വരാൻ. വരവിൻ്റെ കാഹളം വാളിൽ മുഴങ്ങാറായി. നീ എന്താണ് വരാത്തത്? അവൻ്റെ വരവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ കേട്ട അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധന്മാർ കാത്തിരിക്കുക. കഴിഞ്ഞ തലമുറയിൽ അവൻ്റെ വരവിനെ കാത്തിരിക്കുന്നവർക്കാർക്കും അവൻ്റെ വരവ് കാണാൻ കഴിഞ്ഞില്ല, അവരൊക്കെ നിത്യതയിലേക്ക് മറഞ്ഞുപോയി. എന്നാൽ വരുമെന്ന് പറഞ്ഞവൻ താമസിക്കാതെ വരും. അതിൽ നിങ്ങളുടെ സ്തോത്രം കുറഞ്ഞു പോയല്ലോ. വരുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ അനതിവിദൂര ഭാവിയിൽ വരും. അവന്റെ വരവനെ കുറിച്ച് പ്രത്യാശയുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്! ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചെങ്കിൽ, ഇവിടെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിച്ചെങ്കിൽ, ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്തെങ്കിൽ, ഇവിടെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചെങ്കിൽ, അടക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് അടക്കപ്പെട്ടെങ്കിൽ, ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പോയെങ്കിൽ, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം പോസ്റ്റല്ല. വരുവാനുള്ളവൻ എത്രയും വേഗം വരും, വരാതിരിക്കയില്ല. കാലം അതിൻ്റെ അന്ത്യത്തിലാണ്, യുഗം അതിൻ്റെ പരിസമാപ്തി ദിശയിലാണ്. വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം അതിൻ്റെ നിവർത്തി പദത്തിലാണ്. ലോക സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിലേക്കാണ്. COVID-19 എന്ന മഹാമാരിയും നമ്മോട് വിളിച്ചു പറയുന്ന സന്ദേശം, കാലമധികമില്ല, യേശു വരാറായി. അവൻ്റെ വരവിൽ എടുക്കപ്പെടുന്നതിന് തടസ്സമായി രഹസ്യ ജീവിതത്തിൽ എന്തെങ്കിലും കളങ്കമുണ്ടെങ്കിൽ, പരസ്യ ജീവിതത്തിൽ എന്തെങ്കിലും കളങ്കമുണ്ടെങ്കിൽ, കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കമായ രക്തത്താൽ അത് കഴുകി അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങ്. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ മീഡിയയിലൂടെ കേൾക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ മീഡിയയിലൂടെ കേൾക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് രഹസ്യമായി പാപത്തിൻ്റെ വഴിയെ പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? അനവിദൂര ഭാവിയിലെ അവൻ വന്നാൽ നീ തള്ളപ്പെടും. തള്ളപ്പെടാതിരിക്കാൻ വിശുദ്ധിയെ തിരിക്ക്. ജീവിതത്തിന്റെ പ്രതിഷ്ഠയെ പുനഃപ്രതിഷ്ഠിക്കുക. യേശു വരാറായി. അവൻ പോഷ്ക് പറയുന്ന ദൈവമല്ല. അവന് ചെയ്യാൻ കഴിയാത്ത മൂന്ന് കാര്യം: ഒന്നവൻ പോഷ്ക് പറയുകയില്ല, രണ്ട് ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല, മൂന്ന് സ്വഭാവം ധരിക്കത്തില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ വചനങ്ങളാൽ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം.